സി പി എമ്മിന് ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങാൻ മാത്രം എവിടെയാണ് പിഴച്ചത്? അതിന്റെ കാരണം അറിയാൻ സംസ്ഥാന സമിതിയോ സെക്രട്ടേറിയറ്റോ ചേരുന്നവരെ കാത്തിരിക്കണം. പക്ഷേ ഒരു കാര്യം വ്യക്തം, രണ്ടാംവട്ട തുടർഭരണം ലഭിക്കാൻ ഇടതുപക്ഷത്തെ സഹായിച്ച ജനപിന്തുണ ഇപ്പോൾ ഇല്ല. അതിനർത്ഥം രണ്ടാം ഇടത് സർക്കാരിൽ ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ്. 2021 തിരഞ്ഞെടുപ്പിലുണ്ടായ ബഹുജന പിന്തുണ പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുണയാകുമെന്ന് കരുതി അതുണ്ടായില്ല. സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതി പ്രവർത്തനങ്ങൾ വേണ്ട വിധം ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് വേണം കരുതാൻ. ആ പദ്ധതികളുടെ സദുദ്ദേശത്തെ പ്രതിപക്ഷം വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചതിന് പക്ഷേ പ്രചാരം കൂടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിനപ്പുറം ബി ജെ പിക്ക് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ പ്രചരണങ്ങൾ കാര്യമായി പറഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എങ്കിലും പ്രതിപക്ഷം അവരുടെ ജോലി ചെയ്തപ്പോൾ ഇടതു മുന്നണിയുടെ പിന്തുണ വോട്ടർമാരിൽ കുറയാൻ തുടങ്ങി. സംസ്ഥാനത്തിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിലെ കാരണങ്ങൾ ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ധനമന്ത്രിക്ക് പൂർണ്ണമായും സാധിച്ചില്ല. കേന്ദ്രത്തിനെതിരെ അനാവശ്യമായ നിയമ നടപടികൾ സുപ്രീം കോടതിയിൽ കൊണ്ടുവരെ ചെന്നെത്തിച്ചത് അത് കോടതി തള്ളുക കൂടി ചെയ്തതോടെ ഖജനാവ് കാലിയെന്ന പ്രചരണത്തിന് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രയത്നങ്ങളെക്കാൾ മുന്നിലെത്തനായി. ഘടകകക്ഷി മന്ത്രിമാരിൽ ചിലർക്ക് സർക്കാരിനെ മുഖമായി മാറാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണങ്ങളും ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ. ഒരേ സമയം ബി ജെ പിക്കും കോൺഗ്രസിനുമെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രചരണം. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്തിട്ടും കേരളം അവർക്ക് സുരക്ഷിതമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ന്യൂനപക്ഷങ്ങൾ പക്ഷേ കേരളത്തിലത് കാര്യമായി ഇത്തവണ എടുത്തില്ല എന്നതാണ് തൃശ്ശൂരിലും ആലത്തൂരിലും ഒഴികെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വൻ വിജയത്തിന് കാരണമായത്. 2019 വിജയം യു ഡി എഫ് ആവർത്തിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് വീണ്ടും പിന്നോട്ടടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയെങ്കിലും ഉണ്ടായ പാളിച്ചകൾ, നിലനിൽക്കുന്ന പാളിച്ചകൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതേ അവസ്ഥ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്ന് സൂചനയുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രൂപീകരണ സമയത്ത് മന്ത്രിമാരെ തീരുമാനിച്ചതിൽ ഗുരുതരമായ അപാകതകൾ കടന്നുകൂടിയിരുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ അന്ന് ആരോപണമുയർന്നിരുന്നു. ഒന്നാം പിണറായി സർക്കാരിലെ സ്റ്റാർ മന്ത്രിമാരായിരുന്ന കെ കെ ശൈലജ, ഇ പി ജയരാജൻ, എ കെ ബാലൻ തുടങ്ങിയവർ രണ്ടാം മന്ത്രിസഭയിൽ പരിഗണനയിലേ ഇല്ലാതെ പോയി. പകരം കൊണ്ടുവന്ന മന്ത്രിമാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ജനത്തിന് വിശ്വാസ്യത അധികമൊന്നും ഇല്ലായിരുന്നു. അവരാകട്ടെ ആ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ കാര്യമായൊന്നും ചെയ്തില്ല എന്നതും വസ്തുതയാണ്. ഇടത് അനുഭാവികളായവരടക്കം സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിലെ അതൃപ്തി പല മണ്ഡലങ്ങളിലും സി പി എമ്മിനെതിരായി വോട്ടുകളായി മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും പ്രതിസ്ഥാനത്ത് നിർത്തി കോൺഗ്രസും ബി ജെ പിയും സംയുക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന എക്സലോജിക് സി എം ആർ എൽ വിവാദങ്ങൾ. അതിൽ കഴമ്പൊന്നുമില്ലെങ്കിലും ജനത്തിന് അതത്ര ദഹിച്ചിട്ടില്ല. ജനത്തിന് ആ വിഷയം ബോധിച്ചിട്ടുമില്ല. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി തടയുന്നതിന് മന്ത്രിതലത്തിൽ, പ്രത്യേകിച്ച് പൊതുമരാമത്തിലും മറ്റും കാര്യമായ ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നതും വസ്തുതയാണ്. ജനവുമായി അടുത്തിടപഴകുന്ന പിഡബ്ല്യു ഡി പൊതുവിതരണ വകുപ്പുകളിൽ ചെറിയൊരു താളപ്പിഴകൾ പോലും ജനത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നവയാണ് എല്ലാ കാലവും. വികസനത്തിന് പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകൾ അവ നേരെയാക്കുന്നതിലെ കാലതാമസം തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാരണം. അതിലും സംസ്ഥാനത്ത് മണ്ഡലമേതെന്നില്ലാതെ ജനരോഷം ഉയർന്നിരുന്നു, ഇപ്പോഴും ഉയരുകയാണ്. മഴക്കാലത്ത് ഏറെ ദുസ്സഹവുമാവും. അതും സർക്കാരിനെതിരായ വടിയായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി അടിക്കുകയും ചെയ്തു. അവശ്യ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ എണ്ണം ചുരുങ്ങിയത് ജനത്തെ എതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതും വസ്തുതയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിനൊരു പരിധിവരെയേ സാധിക്കൂ എന്നതാണ് വസ്തുതയെങ്കിലും സാധാരണ ജനത്തിന് മുന്നിൽ അതിനൊരു കാരണക്കാർ കേന്ദ്രമല്ല, സംസ്ഥാനം തന്നെയാണ്. അതും ദോഷമായി മാറിയിട്ടുണ്ട്. വോട്ട് കുറയുന്നതിന് അത് കാരണമായിട്ടുണ്ട്. ഇടതുപക്ഷത്തെ ഇവിടെ നിലത്ത് കിടന്ന് ന്യായീകരിക്കുന്ന ഒരു വിഭാഗം അണികളങ്ങ് പശ്ചിമ ബംഗാളിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ച സി പി എമ്മിന് ഇത്തവണ സംഭവിച്ചത് ഓർക്കണം. ഇത്തവണ ഒരൊറ്റ സീറ്റ് പോലും അവിടെ ലഭിച്ചില്ല. അതുകൂടി മനസ്സിൽ വെച്ചേക്കണം. അധികാരത്തിൻ്റെ ഹുങ്ക് പോലീസായാലും മറ്റ് വകുപ്പുകളിലായാലും കാണാനുണ്ട്, വളരെ വ്യക്തമായി, സ്പഷ്ടമായി. ഫേസ്ബുക്ക് ലൈവുകളിലൂടെ മാത്രം ഇത്തരം ഹുങ്കുകൾ പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രിമാരും ഒന്നോർക്കണം. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ തൽക്കാലം ഒന്ന് കുറച്ചിട്ട് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ, പാളിച്ചകൾ പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇതേ കണ്ണീരൊഴുക്കേണ്ടി വരും ഇടത് പ്രസ്ഥാനങ്ങൾക്ക്.